അധ്യായം 2. നിശയിൽ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വൈദ്യുത വെളിച്ചങ്ങളാൽ കൂടുതൽ സുന്ദരിയായ ബാംഗ്ലൂർ നഗരത്തിലൂടെ ഏങ്ങിയും നിരങ്ങിയും നീങ്ങുന്ന ആ ലോക്കൽ ബസ്സിൽ ഫ്രണ്ടിനൊപ്പം വഴിയോരക്കാഴ്ചകൾ കണ്ടുകൊണ്ട് എൻ്റെ ഭാവി ജീവിതവും സ്വപ്നം കണ്ടുകൊണ്ടുള്ള ആ യാത്ര അവസാനിച്ചത് രാത്രി 9 മണിക്ക് ഹോർമാവു അഗറ എന്നൊരു സ്റ്റോപ്പിലായിരുന്നു. അങ്ങനെ ഹോർമാവു അഗറ എന്ന സ്റ്റോപ്പിൽ ബസ്സിറങ്ങി അവിടുന്ന് അങ്ങോട്ടുള്ള 3 കിലോമീറ്റർ നടത്തം എന്നെ വല്ലാതെ ക്ഷീണിതനാക്കി. അഗരെ എന്നൊരു കുഗ്രാമത്തിലായിരുന്നു താമസ സൗകര്യം. ബസ് സർവീസ് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. അവിടെ എത്തിയപ്പോഴേക്കും ക്ഷീണം കാരണം ഞാൻ വേഗം കിടന്നു. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അന്ന് രാത്രി ഞാൻ ബാംഗ്ലൂർ എന്ന പൂന്തോട്ട രാജകുമാരിയുടെ മടിത്തട്ടിൽ അന്തിയുറങ്ങി. ഇതിനു മുൻപ് സ്കൂൾ ടൂറിൻ്റെ ഭാഗമായി മൈസൂരിൽ ഒരു ദിവസം തങ്ങിയിരുന്നു. അതിനുശേഷം അന്നായിരുന്നു ഉദ്യാന രാജകുമാരിയോടൊപ്പം കൂടുന്നത്. മഞ്ഞിൽ കുളിച്ചു വരുന്ന ഇളം കാറ്റ് എന്നെ തഴുകിക്കൊണ്ടിരുന്നു. യാത്രാക്ഷീണമെല്ലാം പാടെ മറന്നുറങ്ങി. നേരം പുലർന്നപ്പോഴും ആ ഇളം കാറ്റ് വീശൽ നിർത്തിയിരുന്നില്ല. രാവിലെ ആ വീടിൻ്റെ പരിസരത്തുള്ള പറമ്പിൽ നിന്നും ചില കിളികളുടെ ചിലചിലപ്പ് കേട്ടുകൊണ്ട് ഞാൻ ഉണർന്നു. അപ്പോഴും ആ മുറിയിൽ കൂടെയുണ്ടായിരുന്നവർ ഉറക്കത്തിൽ തന്നെയായിരുന്നു. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ചുറ്റും അതിമനോഹരമായ കാഴ്ചകൾ. പുൽമേടും വള്ളികൾ നിറഞ്ഞതുമായ കൃഷിസ്ഥലത്തിന് നടുക്കായിരുന്നു ഞങ്ങളുടെ വീട്. അതിനോടടുത്തായി 3-4 വീടുകൾ മാത്രം, പിന്നെ ഒരു പെട്ടിക്കടയും. ചെറിയ ഒരു ഉൾനാടൻ ഗ്രാമകേന്ദ്രമായിരുന്നു അത്. തികച്ചും ശാന്തസുന്ദരമായ ഒരു സ്ഥലം തന്നെ. അങ്ങനെ അല്പനേരം അതെല്ലാം കണ്ടാസ്വദിച്ചപ്പോഴേക്കും കൂടെയുണ്ടായിരുന്നവരെല്ലാം എഴുന്നേറ്റു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങിയിരുന്നു. അവരോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാനും കൂട്ടുകാരനും കൂടി പുറത്തേക്ക് ഇറങ്ങി. അവൻ്റെ ചില പരിചയക്കാരെ കാണുക, അതോടൊപ്പം നാട്ടിൽ നിന്നും അവിടെ എത്തിപ്പെട്ട എൻ്റെ ചില പഴയ ഫ്രണ്ട്സിൻ്റെയും അടുത്തേക്ക് പോവുക, പരിചയം പുതുക്കുക, ജോലി അന്വേഷിക്കുക, ഒപ്പം നഗരപ്രദക്ഷിണം ചെയ്യുക എന്നതൊക്കെയായിരുന്നു ഉദ്ദേശം. ആ കാലത്തും നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ പോയവരെല്ലാം നല്ല രീതിയിൽ സെറ്റിൽഡ് ആയിരുന്നു. ഞാനും അതുപോലെ സെറ്റിൽഡ് ആവും എന്ന തോന്നൽ മാത്രം വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് വണ്ടി കയറിയത് തന്നെ. പക്ഷേ അവിടെ എന്ത് ജോലിക്ക് പോകണം എന്നതിനെക്കുറിച്ച് എനിക്കും പ്രത്യേകിച്ച് ലക്ഷ്യമോ വലിയ പ്ലാനോ ഉണ്ടായിരുന്നില്ല. മാർക്കറ്റിംഗ് ഫീൽഡിൽ മാത്രമാണ് ആകെക്കൂടിയുള്ള ഒരു പരിചയമെങ്കിലും ഇനി അത് മാറ്റി വേറെ എന്തെങ്കിലും നോക്കാം എന്നായിരുന്നു കണക്കുകൂട്ടൽ. ഇതിൽ അന്ന് അത്രയും വലിയ ഒരു നഗരം കാണുന്നത് ആദ്യമായിരുന്നു. ആ തിരക്കും ബഹളവും എല്ലാം കണ്ടു നടക്കുമ്പോൾ ഉത്സവപ്പറമ്പിലെ തിരക്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ബാലനെ പോലെ ഞാൻ ഭയന്നുപോയി. എൻ്റെ നെഞ്ചക്കത്തിൽ ഒരു ഇടിമിന്നലോ പൊള്ളിയാണോ എന്തോ പോലെ ഇടയ്ക്കിടെ വന്നും പോയി വരുന്നു. ഇവിടെ ഈ വലിയ നഗരത്തിൽ എനിക്ക് എന്ത് ജോലി, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്ന ചിന്ത എന്നെ വല്ലാതെ ആശങ്കപ്പെടുന്നു. അങ്ങനെ ദിവസങ്ങളോളം ജോലി അന്വേഷണവുമായി പല വാതിലുകൾ മുട്ടി. സ്വന്തമായൊരു തൊഴിൽ കൈവശമില്ല. പരിചയം എന്ന് പറയാവുന്നത് മാർക്കറ്റിംഗ് ഫീൽഡിൽ മാത്രം, അല്ലാത്ത ഏത് ജോലിക്കും ഞാൻ ഫ്രഷ്. ഇനി മാർക്കറ്റിംഗ് തന്നെ നോക്കാമെന്ന് വെച്ചാലോ, അതൊരു ഭാഷ തടസ്സം. കന്നഡ അറിയുമെങ്കിൽ ഏതെങ്കിലും FMCG കമ്പനിയിൽ സെയിൽസ് ഓഫീസറായി ജോലി ഒപ്പിച്ചു തരാമെന്ന് ചിലർ പറഞ്ഞു. മറ്റുള്ള മാർക്കറ്റിംഗ് ജോലിക്കെല്ലാം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഫ്ലുവൻസി വേണം. എനിക്കറിയാവുന്ന മുറി ഇംഗ്ലീഷ് കൊണ്ടൊന്നും ഒരു പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന ദാരുണമായ സത്യം പല ഇൻ്റർവ്യൂകളിലും അറ്റൻഡ് ചെയ്ത് പരാജയപ്പെട്ടപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. ദൈവമേ, ഇനി എന്ത്? വയസ്സ് 23 കഴിഞ്ഞു. ഇനി എങ്ങോട്ട്, എന്ത് ജോലിക്ക്? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വീണ്ടും ഉറക്കവും വിശപ്പുമില്ലാത്ത കുറേ ദിവസങ്ങൾ. അങ്ങനെ ഏതാണ്ട് 1 വർഷത്തോളം പല പല ജോലികൾ ചെയ്തു. ചിലത് 1 മാസം, വേറെ ചിലത് 3 മാസം, അത്രയേ ആ ജോലിക്ക് ആയുസ്സുണ്ടാവുകയുള്ളൂ. ഒന്നുകിൽ കമ്പനി എന്നെ ഒഴിവാക്കും, അല്ലെങ്കിൽ ഞാൻ കമ്പനിയെ ഒഴിവാക്കും. ഇതിനിടയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് പ്രയോഗിക്കാമെന്നായി. അങ്ങനെ ഒരു ദിവസം പേപ്പറിൽ ഒരു പരസ്യം കണ്ടു. വാണ്ടഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫോർ ICICI Bank. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു, സെലക്റ്റഡായി. ബാങ്കിൻ്റെ ഒരു ഫ്രാഞ്ചൈസി വഴിയാണ് അപ്പോയിൻമെൻ്റ്. എങ്കിലും ബാങ്കിലല്ലേ ഒരു കൈ നോക്കാം എന്ന് തോന്നി. ബാംഗ്ലൂർ കോരമംഗല ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അടുത്ത ദിവസം കോരമംഗല ബ്രാഞ്ച് തേടി പിടിച്ചു. അല്പം ഭയാശങ്കകളോടെ ഞാൻ അവിടെ എത്തി. അപ്പോയിൻമെൻ്റ് ലെറ്റർ കാണിച്ചപ്പോൾ ബാങ്ക് സെക്യൂരിറ്റി ഡോർ തുറന്ന് വഴി കാണിച്ചു. ഉള്ളിലേക്ക് പ്രവേശിച്ചതും എൻ്റെ നോട്ടം ആദ്യം ചെന്നെത്തിയത് അവളിലായിരുന്നു. ശംഖപുഷ്പം വിടർന്ന പോൽ ചിരിക്കുന്ന തുമ്പപ്പൂവിൻ നൈർമല്യമുള്ള അവളിൽ, അതേ തുഷാരയിൽ.